നമസ്കാരം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വിഭവവുമായാണ് വന്നിരിക്കുന്നത്, ഇടിച്ചക്ക തോരൻ. നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഇടിച്ചക്കയാണ്. ഇടിച്ചക്ക ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കുക്കറിലിട്ടേക്കാണ്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുക്കറിലെ വേവിച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നാടൻ വിഭവമാണിത്. ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്കായിട്ട് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും അരച്ചു വെച്ചതാണിത്. ഇനി ഒരു പാനിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണയാണ് ബെറ്റർ. ചെറിയ ഉള്ളി നന്നായി വഴന്ന് വരണം, മൂത്ത് വരണം. നാടൻ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എളുപ്പമാണ്. ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട പണിയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 വറ്റൽമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ചക്ക എന്ന് പറയുന്നത് സീസണൽ ഫുഡല്ലേ, അപ്പോൾ വർഷത്തിൽ പഴുത്ത ചക്കയും അങ്ങനെ തോരൻ വെച്ച ചക്കയും ഇടിച്ചക്കയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഏറ്റവും നല്ല സാധനമാണ് ചക്ക. ഇനി ഇതിലേക്ക് ഞാനൊരു പിടി കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ്. കറിവേപ്പിലയും ചുവന്ന മുളകൊക്കെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.